നമസ്കാരം. നമുക്ക് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മന്ത്രിമാരോട് വ്യക്തി വിരോധമോ ദേഷ്യമോ ഒന്നുമില്ല. നമ്മുടെ കേരളം ഭരിക്കുന്ന മന്ത്രിമാരാണ്, അത് മുഖ്യമന്ത്രിമാരായാലും മന്ത്രിമാരായാലും. പക്ഷേ ചില വിഷയങ്ങളിലൊക്കെ മന്ത്രിമാർ ഇങ്ങനെ കുറ്റാരോപിതരാകുമ്പോൾ നാം ഒന്ന് നെറ്റിച്ചുളിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഇടതുപക്ഷ മന്ത്രിസഭയാണ്, എന്നാലും ചില സഖാക്കൾ ഉൾപ്പെടെ നെറ്റിച്ചുളിക്കുന്നു. നമ്മുടെ ദേവസ്വം സഹകരണ മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയായ മന്ത്രിയാണ്, വളരെ പ്രമുഖനായ വ്യക്തിയാണ്, പല മേഖലകളിലും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ആരൊക്കെയോ ആരോപിക്കുന്നു കേട്ടു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ഈ ഒരു വിഷയത്തിൽ പരോക്ഷമായി തിരുവനന്തപുരത്തുകാരനായ ഒരു മന്ത്രി എന്നൊക്കെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നതും കേട്ടു. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ സ്വപ്ന സുരേഷിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു എന്ന പുതിയ ആരോപണവുമായി എത്തിയിരിക്കുന്നത് ബിജെപി സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാര്യരാണ്. ഇത് ഇപ്പോൾ മന്ത്രിമാരിങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ കുറ്റാരോപിതരാകുമ്പോൾ ഇടതുപക്ഷ മന്ത്രിസഭ കുറച്ച് കാലമേ ഉള്ളൂ, എന്നാൽ പോലും വലിയ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ശ്രീ സന്ദീപ് വാര്യർ ഈ ഒരു വിഷയത്തിൽ തത്വമി ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. കടകംപള്ളി സുരേന്ദ്രന് സ്വപ്ന സുരേഷുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം മന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം സ്വപ്ന സുരേഷിന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? അദ്ദേഹം വ്യക്തമാക്കട്ടെ. മറ്റൊന്ന്, മണിക്കന്റെ ഡയറിയിലായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പേര് നേരത്തെ കണ്ടതെങ്കിൽ ഇപ്പോ സ്വപ്ന സുരേഷിന്റെ ഹാർഡ് ഡിസ്കിലാണ് എന്ന് മാറ്റം മാത്രമേ ഉള്ളൂ. കടകംപള്ളി സുരേന്ദ്രൻ പിണറായി വിജയൻ മന്ത്രിസഭയിലെ കാസിനോവയാണ്. ഇവിടെ സംസ്ഥാനത്ത് മന്ത്രിമാർ തമ്മിൽ സ്വപ്ന സുരേഷനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ പേരിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാണ് പല വിഷയങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. മന്ത്രിസഭയിലെ സ്വപ്ന സുരേഷിന്റെ ഭൈമീകാമുകന്മാരും മന്ത്രിമക്കളും തമ്മിൽ സ്വപ്ന സുരേഷിന്റെ അവകാശത്തിന് വേണ്ടിയുണ്ടായ തർക്കത്തിനൊടുവിലാണ് പല വിവാദ വിഷയങ്ങളും പുറത്തുവരുന്നത്. അതെ, അഭിനവ കാസിനോവകളെ കുറിച്ച്, കാസിനോവ നമ്മൾ മോഹൻലാലിന്റെ സിനിമയല്ല, കാസിനോവ എന്ന ഒരു ചരിത്ര വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വപ്ന സുരേഷിന്റെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു, അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ അദ്ദേഹം അത് നിഷേധിക്കട്ടെ എന്നുകൂടി ശ്രീ സന്ദീപ് വാര്യർ പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളുടെ ഫ്ളാറ്റിൽ ഫർണിച്ചറുകൾ സംഭാവന ചെയ്തത് സ്വപ്ന സുരേഷാണ് എന്ന വാദം കൂടി സന്ദീപ് വാര്യർ ഈ ഒരു അവസരത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മകളെയും സ്വപ്ന സുരേഷിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യണം എന്ന കാര്യം കൂടി ശ്രീ സന്ദീപ് പറയുന്നു. മകളുടെ വിവാഹത്തിന് സമ്മാനമായി ഫർണിച്ചറുകൾ നൽകിയത് സ്വപ്ന സുരേഷ് ആണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്നുകൂടി പറയുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ആരോപണമായിട്ട് നമുക്ക് കണക്കാക്കാം, എങ്കിലും ഇത്തരത്തിൽ മന്ത്രിസഭയ്ക്കും പ്രമുഖരായ മന്ത്രിമാർക്കും എതിരെ എന്തായാലും നമ്മൾ ഒരുതരി തീയില്ലാതെ പുകയുണ്ടാവുകയില്ല എന്ന നാട്ട് വർത്തമാനം നമുക്കറിയാം. എന്താണ് ഇത്? ഇത് നിഷേധിക്കട്ടെ എന്ന് ധൈര്യപൂർവ്വം അതിന്റെ വിശദാംശങ്ങളും ഒക്കെ ചോദിക്കുകയാണ്. ഇപ്പം സോളാർ കേസിൽ സരിതയുടെ ഡയറി ആയിരുന്നു എങ്കിൽ ഇവരിൽ നിന്ന് എന്താണ് കിട്ടിയത്? ഇവരുടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ പേരുണ്ട് എന്ന കാര്യമാണ് സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം കൂടി NIA അന്വേഷണ പരിധിയിലേക്ക് വരുമോ, നാളെ മുതൽ പുതിയ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും ഇതൊക്കെ എത്തുമോ എന്നറിയില്ല. എന്തൊക്കെയായാലും ഇതാ മറ്റൊരു മന്ത്രി കൂടി ഇപ്പോൾ കുറ്റാരോപിതനായിരിക്കുന്നു എന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഇവരാലൊക്കെ ഭരിക്കപ്പെടുന്ന നമ്മുടെയൊക്കെ അവസ്ഥ കൊള്ളാം ഏതായാലും. അല്ലെ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.